നമ്മുടെ കിടലൻ രുചിയിലുള്ള ചക്കമടൽ തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഹായ് ഫ്രണ്ട്സ്, അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കമടൽ തോരനാണ്. ചക്കമടൽ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഈ മടലിൻ്റെ പുറത്തുള്ള കരിമുള്ളൊക്കെ കളഞ്ഞ് ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ചക്കമടൽ നമ്മൾ ചെറുതായി നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ദ ഈ ഒരു ഷേപ്പിൽ ഇനി ഇതിനെ നല്ലപോലെ കഴുകി വാരിയെടുത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. ചക്കമടൽ തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി അരമുറി തേങ്ങ ചിരകിയത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5-6 പച്ചമുളക്. പച്ചമുളകിന് പകരം കാന്താരിയും ചേർക്കാവുന്നതാണ്. 10 വെളുത്തുള്ളി. ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചക്കമടൽ തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ റെഡിയാക്കാം. തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ചു കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക് നടുവേ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കമടൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചക്കമടലെല്ലാം നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഇത് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കമടൽ തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ചക്കമടൽ തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.